മെഡിക്കൽ ബോർഡിന്റെ മേധാവി കൂടിയായ ഡോക്ടർ മഞ്ജു തമ്പി നമ്മോടൊപ്പം ചേരുകയാണ്. മാഡം, ഇപ്പോൾ ഉമ്മൻ ചാണ്ടി ഇവിടെ നിന്ന് മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഏകദേശം ഒരാഴ്ച കാലം നീണ്ടുനിന്ന ഒരു ചികിത്സയായിരുന്നു, എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു അനുഭവം? എങ്ങനെ ഉണ്ടായിരുന്നു? എന്തൊക്കെയാണ്, എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് കൊടുക്കാൻ പറ്റിയത്? അദ്ദേഹം വന്നപ്പോൾ പനിയും ശ്വാസതടസ്സവും ആണ് വന്നത്. നമ്മൾ പരിശോധിച്ചപ്പോൾ ന്യൂമോണിയ ആണെന്ന് മനസ്സിലായി. അതിന് ആന്റിബയോട്ടിക്സും തുടക്കത്തിൽ ബൈപാപ്പ് എന്ന് പറഞ്ഞ പ്രഷറിൽ ഓക്സിജൻ കൊടുക്കുന്ന ഒരു തരം ചികിത്സയാണ്, അതാണ് ആദ്യം കൊടുത്തുകൊണ്ടിരുന്നത്. അതിൽ തന്നെ വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന്റെ ശരീരം ട്രീറ്റ്മെന്റിനോട് റെസ്പോണ്ട് ചെയ്തു. 48 മണിക്കൂറിനകം തന്നെ അദ്ദേഹം എഴുന്നേറ്റിരുന്ന് സംസാരിക്കുകയും ഒക്കെ തുടങ്ങി. നമ്മളുടെ അടുത്തെല്ലാം വളരെ കാര്യമായിട്ട് സംസാരിക്കാനൊക്കെ തുടങ്ങി. ആന്റിബയോട്ടിക്സ് കണ്ടിന്യൂ ചെയ്യുകയായിരുന്നു. പിന്നെ തുടർ ചികിത്സയ്ക്കായി ബാംഗ്ലൂരേക്ക് പോകണം എന്ന് ആദ്യം തന്നെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു ഫാമിലിയുടെ സൈഡിൽ നിന്ന്. അപ്പോൾ അതിനൊരു റെഡിയാവുന്ന ഒരു സമയമാണ് നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതൊരു വെള്ളിയാഴ്ച ആയപ്പോഴത്തേക്കും ഏകദേശം പോകാനുള്ള ഒരു സാഹചര്യമായിരുന്നു. പിന്നെ അവിടെയുള്ള കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം അദ്ദേഹത്തിന് ഇന്ന് ഷിഫ്റ്റ് ചെയ്യുകയായിരുന്നു. ഇന്ന് അദ്ദേഹം സ്വന്തം കാറിലാണ് പോയിരിക്കുന്നത്. സാധാരണ ഹോസ്പിറ്റൽ, മാഡം തന്നെ പറഞ്ഞു, ഹോസ്പിറ്റൽ പ്രോട്ടോകോൾ പ്രകാരം ആംബുലൻസിലാണ് റെഫർ ചെയ്യുമ്പോൾ മാറ്റുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ സ്വന്തം കാറിൽ പോകാൻ ഒരു സാഹചര്യം ഉണ്ടായത്? അത് നമ്മളുടെ തന്നെ നിംസ് മെഡിസിറ്റിയിലെ തന്നെ ഒരു കുടുംബാംഗം ഞങ്ങളോട് ചോദിക്കുന്ന പോലെ വളരെ സ്നേഹത്തോടെ അദ്ദേഹം ഒരു റിക്വസ്റ്റ് വെച്ചു. അതായത് എനിക്ക് സ്വന്തം കാറിൽ തന്നെ എയർപോർട്ട് വരെ പോകണം, അതിന് പറ്റുമോ എന്നുള്ള ഒരു കാര്യം ചോദിച്ചു നമ്മളോട്. അപ്പോൾ നമുക്ക് അതങ്ങനെ സ്നേഹത്തോടെ നമ്മളോട് നമ്മുടെ ഒരു കുടുംബാംഗം ചോദിച്ചാൽ നമുക്ക് പറ്റില്ല എന്ന് പറയാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ അത് ഓക്കെ. പക്ഷെ ഞങ്ങൾ എന്തായാലും ആംബുലൻസും എല്ലാ സന്നാഹങ്ങളും ഞങ്ങൾ സെറ്റ് ചെയ്ത് തന്നെ ഇട്ടിരുന്നു. ലാസ്റ്റ് സാർ ഇറങ്ങി വരുമ്പോൾ ഒന്നുകൂടെ എങ്ങനെ വേണം എന്നുള്ളത് ചോദിച്ചിട്ട് തീരുമാനിക്കാം എന്നുള്ള ഉദ്ദേശത്തിൽ. പക്ഷെ സാറ് വീണ്ടും കാറിൽ തന്നെ പോകണം എന്നുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുകയായിരുന്നു. അങ്ങനെ സാറ് അദ്ദേഹത്തിന്റെ സ്വന്തം കാറിലാണ് ഇപ്പൊ എയർപോർട്ടിലേക്ക് യാത്ര തിരിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഒരു മെഡിക്കൽ ടീം കൂടി കൂടെ അനുഗമിക്കുന്നുണ്ട്. എത്ര പേരാണ് ഈ സംഘത്തിലുള്ളത്? എന്താണ് അതിന്റെ ഒരു പ്രവർത്തന രീതിയൊക്കെ എങ്ങനെയാണ്? മിക്ക നമ്മൾ സാധാരണയിൽ ഒരു പേഷ്യന്റിനെ നമ്മൾ റെഫർ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് വിമാനമാർഗമാണ് അവർ പോകുന്നത്. ആ ഫാമിലിയും പേഷ്യന്റും റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു മെഡിക്കൽ ടീമിനെ കൂടെ വിടാറുണ്ട്. അപ്പം ആ മെഡിക്കൽ ടീമിൽ ഫ്ലൈറ്റിനകത്ത് വെച്ച് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ അത് ടാക്കിൾ ചെയ്യാനുള്ള എല്ലാ സന്നാഹങ്ങളുമായിട്ടാണ് മെഡിക്കൽ ടീം പോകുന്നത്. അതിലെ അംഗങ്ങൾ എത്ര പേരാണ്? ഞങ്ങളിപ്പോ സത്യത്തിൽ സാറിന് അത്രയും ഇപ്പം വളരെ ആരോഗ്യവാനായിട്ടാണ് പോകുന്നത്. നമ്മളൊരു പ്രിക്കോഷൻ എന്നുള്ള രീതിയിലാണ് 4 പേരെ കൂടെ വിട്ടിരിക്കുന്നത്. 2 ഡോക്ടേഴ്സും 2 നഴ്സസുമാണ് കൂടെ പോയിരിക്കുന്നത്. അവരൊരു തുടർ ചികിത്സ കഴിയുന്നത് വരെ അവിടെ തുടരുമോ? അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നില്ല. അദ്ദേഹം പോകുന്നത് ഒരു ഹോസ്പിറ്റലിലേക്കാണല്ലോ. അപ്പൊ എന്തായാലും അവിടെ നമ്മൾ ആ ഹോസ്പിറ്റലുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. സാറിന്റെ എല്ലാ ഇവിടെയുള്ള ട്രീറ്റ്മെന്റ് ഡീറ്റെയിൽസും നമ്മൾ ഫാക്സ് ചെയ്തും മെയിലായിട്ടും അയച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ആവശ്യം വരുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ ഒരു ആവശ്യം വരികയാണെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹമോ ഫാമിലിയോ റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അവിടെ കണ്ടിന്യൂ ചെയ്യും.